السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، رازي بيشنس എന്ന യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് ഈ വീഡിയോസ് എത്തിക്കുക. പ്രത്യേകിച്ച് മദ്രസാ വിദ്യാർത്ഥികളുടെ പഠന പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വീഡിയോസുകളാണ് ഞങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കണമെന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ വിശകലനം ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ തജ്വീദ്, ലിസാനുൽ ഖുർആൻ എന്നീ വിഷയങ്ങളാണ്. പൊതുപരീക്ഷയ്ക്ക് തജ്വീദ്, ലിസാന് രണ്ടും ഒന്നിച്ചാണ് ചോദ്യങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ആക്ടിവിറ്റി ചേർത്തെഴുതാം എന്നുള്ളതാണ്. 5 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും അതിൻ്റെ ഉത്തരങ്ങൾ ബ്രാക്കറ്റിന് മുകളിലുണ്ട്. അപ്പോൾ ആ ഉത്തരങ്ങൾ താഴേക്കെടുത്ത് ചേർത്ത് എഴുതാണ് വേണ്ടത്. നന്നായി ചോദ്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് പരീക്ഷയ്ക്ക് ഉത്തരങ്ങൾ എഴുതേണ്ടത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ശുപാർശ ചെയ്യാനായി അന്ത്യനാളിൽ വരും. വരം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ര എന്നുള്ളതിനെ ലൊമ്മാക്കി പറയാം, വരും. എന്താണ് അതിൻ്റെ ആൻസർ? മുകളിലുള്ള ഓപ്ഷൻസുകൾ ഞാനൊന്ന് വായിച്ചുതരാം. സുജൂദ് തിലാവത്തി, ജംഉൽ ഖുർആൻ, സിഫത്തുകൾ, വഖഫ്, ഖുർആൻ, ഹദീസ് എന്നിങ്ങനെ ഓപ്ഷൻസുകളാണുള്ളത്. ഇതിൻ്റെ ഉത്തരം നമുക്ക് തജ്വീദിലെ 3ാമത്തെ പേജിൽ 7ാമത്തെ വരിയിൽ നിന്ന് നോക്കി നോക്കൂ. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് ഓതുന്നവർക്ക് ശുപാർശ ചെയ്യാനായി അന്ത്യനാളിൽ അത് വരുന്നതാണ്. അപ്പോൾ നമുക്കെന്താ ആൻസർ കിട്ടിയത്? ഖുർആൻ എന്നുള്ളതാണ് ആൻസർ. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഹദീസിൻ്റെ അറബി കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. 2ാമത്തെ ചോദ്യം എന്താ? 5ൽ കുറവുള്ളതോ 7ൽ കൂടുതലുള്ളതോ ഇല്ല. എന്താണ് അതിൻ്റെ ആൻസർ? നിങ്ങൾ 6ാമത്തെ പേജിൽ 8ാമത്തെ വരി നോക്കൂ. സിഫാത്തുൽ ഹുറൂഫ് എന്ന പാഠത്തിൽ 5ഉം 6ഉം 7ഉം സിഫത്തുകളുള്ള ഹർഫുകളുണ്ട്. 5ൽ കുറവുള്ളതോ 7ൽ കൂടുതലുള്ളതോ ഇല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ സിഫത്തുകൾ എന്നാണ്. ഇവിടെ ചെറിയൊരു പാഠമാണ്. ഇവിടെ 1-2 കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കുക. എന്താണ് സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ, ഈ പേജിൽ 1ാമത്തെ വരി നോക്കൂ. അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന്, മഖ്റജ് എന്നാൽ ഉത്ഭവസ്ഥാനം, പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. അതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. പിന്നെ അടുത്തത് പ്രധാനപ്പെട്ടത്, ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ സിഫത്തുകൾ കൊണ്ടാണ് വേർതിരിയുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, പഠിക്കുക. 3ാമത്തെ ചോദ്യം എന്താ? കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിന് പറയും. എന്താണ് പറയുക? നിങ്ങളുടെ പേജ് നമ്പർ 15ൽ 2ാമത്തെ വരിയിൽ തന്നെ പറയുന്നുണ്ട്. എന്താ? 1ാമത്തെ വരി ലാസ്റ്റ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അപ്പോൾ കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിന് എന്താ പറയുക? വഖഫ്. ആൻസർ വഖഫ് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്കപ്പോൾ വഖഫ് എന്നാൽ എന്തെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ എന്താ പറയുക? ഇവിടെ നേരത്തെ പറഞ്ഞ തന്നെ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. നമ്മൾ കൂടെയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പഠിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങളായിരിക്കണം എന്നില്ലല്ലോ വരുന്നത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും ഈ ചോദ്യങ്ങളുടെ രൂപവും ഘടനയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചോദ്യ പേപ്പർ വിശകലനം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നതോടുകൂടി ഏത് രൂപത്തിൽ ഉത്തരം എഴുതാനും ഏത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള ഒരു കഴിവുണ്ടാകും. അങ്ങനെ പരീക്ഷയ്ക്ക് എഴുതിയാൽ ഇൻഷാ അള്ളാഹുവിൻ്റെ സഹായത്തോടെ നമുക്ക് നല്ല മാർക്ക് വാങ്ങി വിജയിക്കാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.
നാലാമത്തെ ചോദ്യം നോക്കൂ. സജദയുടെ ആയത്ത് ഓതുന്നവർക്ക് സുന്നത്താണ്. എന്താണ് സുന്നത്തുള്ളത്? നിങ്ങളുടെ പേജ് നമ്പർ 19 സുജൂദ് തിലാവ എന്ന പാഠത്തിൽ ആദ്യത്തെ ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. പരിശുദ്ധ ഖുർആനിലെ സജദയുടെ ആയത്തുകൾ ഓതുന്നവർക്കും കേൾക്കുന്നവർക്കും തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യൽ മഹത്തായ സുന്നത്താണ്. അപ്പം എന്താ ആൻസർ? തിലാവത്തിൻ്റെ സുജൂദ് അഥവാ സുജൂദ് തിലാവ. അതിൻ്റെ കൂടെ നമുക്ക് ഒരു കാര്യം കൂടി തൊട്ടടുത്ത് പറയുന്നത് നോക്കൂ. ഈ സുജൂദ് ഇബിലീസിനെ അത്യധികം വേദനിപ്പിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ആ കോലത്തിലും ചോദ്യങ്ങൾ വരാം. എങ്ങനെ ഇബിലീസിനെ അത്യധികം വേദനിപ്പിക്കുന്ന സുജൂദ് ഏതെന്ന് ചോദിച്ചാലും ഇതാണ് ആൻസർ ചെയ്യേണ്ടത്. പിന്നെ ഈ സുജൂദ് നിസ്കാരത്തിലാണെങ്കിൽ എങ്ങനെ ചെയ്യണം, നിസ്കാരത്തിലല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് തൊട്ടടുത്ത ഭാഗങ്ങളിൽ പറയുന്നത്. അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക, പഠിക്കുക. കൂടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി അതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട്. ഈ സുജൂദിൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് നോക്കൂ. മൂന്നാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിയിലുണ്ട്. സുജൂദിൽ സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവത്തിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ അഹ്സനുൽ ഖാലിഖീൻ. ഇനി അഞ്ചാമത്തെ ചോദ്യം. ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയതിന് പറയും. ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയതിന് എന്താ പറയുക? നിങ്ങൾ പേജ് നമ്പർ 21 നാലാമത്തെ വരിയിൽ അതിനെക്കുറിച്ച് പറയുന്നു. പരിശുദ്ധ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത്. ഇതിന് ജംഉൽ ഖുർആൻ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ആൻസർ? ജംഉൽ ഖുർആൻ. അപ്പം ഇനിയിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് ജംഉൽ ഖുർആൻ എന്നാൽ എന്തെന്നോ അത് വ്യക്തമാക്കാനൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം രാഷ്ട്രഭരണം ഏറ്റെടുത്ത അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പരിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയത്. ഇതിന് ജംഉൽ ഖുർആൻ എന്ന് പറയുന്നു. പിന്നെ ഈ പാഠത്തിലെ ആദ്യത്തെ വരിയിൽ തന്നെ പറയുന്നത് പിന്നെ പരിശുദ്ധ ഖുർആൻ 23 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി അവതരിച്ചതാണ്. അത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, ശരി അടയാളപ്പെടുത്താം. 5 ചോദ്യങ്ങളുണ്ട്, 3 ഓപ്ഷൻസുകളുണ്ട്. ഏതാണ് ശരിയെങ്കിൽ അത് ശരിയിട്ടെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഇനി വരാൻ പോണ പരീക്ഷയ്ക്ക് പല ചോദ്യങ്ങളാവാം, പല ഉത്തരങ്ങളും ആവാം. എന്നാലും അതിൻ്റെ രൂപം ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്കറിയും. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ശരിയിടാനുള്ളത് ശരിയിട, തെറ്റുള്ളത് തെറ്റിടേണ്ട ആവശ്യമില്ല. പിന്നെ ശരിയിടുമ്പോൾ കള്ളികളൊക്കെ മാറിപ്പോകാതിരിക്കാനും ഒരു കള്ളിയിൽ നിന്ന് മറ്റു കള്ളിയിലേക്ക് വിട്ടുകിടക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ്. 3 ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഉന്നത്ത്, ഇഷ്മാമ്, ഇമാലത്ത്. എന്താണ് ആൻസർ? നിങ്ങൾ പേജ് നമ്പർ 28 തുറന്നോക്കൂ. പാഠം 13, ചില പ്രത്യേക പദങ്ങൾ. ഖുർആനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് പദങ്ങളുണ്ട്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ രണ്ടാമത് നമ്പറിട്ട ആ പദം ഒന്ന് നോക്കൂ. ഹൂദ് സൂറത്തിലെ 41 ആയത്തിൽ ബിസ്മില്ലാഹി മജിരേഹ എന്നതിൽ റായിനെ ഇമാലത്താക്കി മജിരേഹ എന്ന് ഉച്ചരിക്കണം. അപ്പോൾ ആൻസർ ഇമാലത്ത് എന്നാണ്. ഇതുപോലെ ആ പാഠത്തിൽ കുറേ പദങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പറയുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി വേറെ പദവിക്കാരൻ ചോദിക്കുക, അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇഷ്മാമാക്കണം എന്ന് പറയുന്നുണ്ട്. യൂസുഫ് സൂറത്തിലെ 11 ആയത്തിൽ മാലക്കലാത്ത ഉമ്മന്ന എന്നതിലെ നൂൻ ഉച്ചരിക്കുമ്പോൾ ഇഷ്മാമാക്കണം. എന്താണ് ഇഷ്മാമ് എന്ന് തൊട്ട് താഴത്തത് പറയുന്നു. ഇഷ്മാം എന്നാൽ റഫ് ഓ ലൊമ്മോ ഉള്ള അക്ഷരത്തിന്മേൽ വഖഫ് ചെയ്യുകയോ അവയെ ഇതകാം ചെയ്യുകയോ ചെയ്യുമ്പോൾ ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക എന്നാണ്. ഇത് പറഞ്ഞെന്നാൽ മനസ്സിലാവില്ല, ഉച്ചരിച്ച് കാണിച്ച് തന്നാലേ മനസ്സിലാവുള്ളൂ. ദുസ്താമാർ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ എന്താണ് ഇമാലത്തി എന്നും കൂടി പഠിച്ചു വെക്കുക. അതിൻ്റെ തൊട്ട് മുകളിലതാ, ഇമാലത്തി എന്നാൽ ഫത്ഹിൻ്റെയും കസറിൻ്റെയും ഇടയിലായി അല്ലെങ്കിൽ അലിഫിൻ്റെയും യാഇൻ്റെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ്. അപ്പോൾ ഇതും കൂടി എൻ്റെ കൂടെ പഠിക്കുക. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. പ്രസിദ്ധരായ ഖാരിഉകൾ,
ഏഴ് പത്ത് പതിനാല് എത്രയാണെന്ന് നിങ്ങൾക്കറിയാലോ. അതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. പേജ് നമ്പർ 24, പാഠം 11, അൽ ഖുറാ ഉൽ അഷ്റത്തു എന്നുള്ള പാഠത്തിൽ ആദ്യം പറയുന്നത്, ഖുർആൻ പാരായണ രീതി മുസ്ലിം ലോകത്തിന് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത പ്രസിദ്ധരായ 10 ഖാരിഊകളുടെ പേരുകൾ നാം അറിയേണ്ടതാണ്. അപ്പോൾ പ്രസിദ്ധരായ ഖാരിഊകൾ എത്രയാണ്? 10 എന്നുള്ളതാണ് ആൻസർ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്, 10 ഖാരിഊകളുടെ പേരവിടെ പറയുന്നുണ്ട്. അവരെ സ്ഥലം കൂട്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ സ്ഥലം കൂട്ടിയിട്ട് പഠിക്കുമ്പോൾ ഒന്നും കൂടി മനസ്സിൽ കയറും. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ഖുർആൻ പല കോപ്പികളായി പകർത്തി എഴുതിച്ചു. ആരാണ് എഴുതിച്ചത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹഫ്സ് റളിയല്ലാഹു അൻഹു. അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കാണണമെങ്കിൽ പേജ് നമ്പർ 21 രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് ശ്രദ്ധിക്കൂ. മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രസ്തുത ഗ്രന്ഥം പല കോപ്പികളായി പകർത്തി എഴുതിച്ചു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, ആ പകർത്തി എഴുതിച്ച കോപ്പികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എവിടേക്കൊക്കെ കൊടുത്തയച്ചത് എന്നാണ് അടുത്ത് പറയുന്നത്. കൂഫ, ബസോറ, ഷാം, മക്ക തുടങ്ങിയ മുസ്ലിം പട്ടണങ്ങളിലേക്ക് ഓരോ കോപ്പി അയച്ചു കൊടുത്തു. ഒരു കോപ്പി മദീനയിൽ വെക്കുകയും ഒരു കോപ്പി ഒന്ന് എന്ത് ചെയ്തു? അമീറുൽ മുഅ്മിനീൻ അഥവാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തമായി ഉപയോഗിക്കുകയും ചെയ്തു. ഇതും കൂടി എൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കുക. നാലാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ ശുക്രിൻ്റെ സുജൂദ് ചെയ്താൽ എന്താണ്ടാവുക? കറാഹത്താണോ, അതോ സുന്നത്താണോ, അതോ നിസ്കാരം ബാത്തിലാകുമോ? അങ്ങനെ മൂന്ന് ഓപ്ഷൻസുകളുണ്ട്. എന്താണ് ഉത്തരം? പേജ് നമ്പർ 19, പാഠം 9, സുജൂദ് തിലാവ, അതിൻ്റെ അവസാനത്തെ രണ്ട് വരികളൊന്ന് ശ്രദ്ധിക്കൂ. സ്വാദ് സൂറത്തിലെ 23 ആയത്തിൽ ശുക്രിൻ്റെ സുജൂദാണ്, തിലാവത്തിൻ്റെതല്ലാന്ന്. അത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ അതിൽ ആ ശുക്രിൻ്റെ സുജൂദ് ഉള്ളത് ഏത് സൂറത്തിലാണ് ആയത്തുള്ളത്? ശുക്രിൻ്റെ ആയത്തുള്ളത് ഏത് സൂറത്തിലാണ് എന്നുള്ളതുണ്ട്. പിന്നെ നമ്മൾ ആൻസർ കിട്ടി, അത് നിസ്കാരത്തിൽ ചെയ്താൽ, ശുക്രിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്താൽ ബാത്തിലാകും, നിസ്കാരം ബാത്തിലാകും എന്നാണ് ആൻസർ. ഇനി അഞ്ചാമത്തെ ചോദ്യം, വഖഫാണ് നല്ലത് എന്നതിൻ്റെ അടയാളം. വഖഫാണ് നല്ലത്, വഖഫ് ചെയ്യലാണ് നല്ലത് എന്ന് അതിനൊരു അടയാളമുണ്ട്. അവിടെ കാണുന്നു മീം, ത്വാ, പിന്നെ സ്വില, ഇതിലേതാണ് അടയാളം? നിങ്ങൾ പേജ് നമ്പർ 17, പാഠം 8, വഖഫിൻ്റെ അടയാളങ്ങളും വ്യാഖ്യാനങ്ങളും, അതിൽ മൂന്നാമത്തെ വരി നോക്കൂ. ത്വാ, വഖഫ് മുത്തലഖ്, വഖഫ് ചെയ്യലാണ് നല്ലത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് എന്താണ്? ത്വാ. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ആ പാഠം നോക്കൂ. ആ വലിയൊരു ബോക്സിൽ അടയാളങ്ങളുണ്ട്, പിന്നെ അതിൻ്റെ പേര് എന്താണ്, അതിൻ്റെ വ്യാഖ്യാനം എന്നുള്ളതൊക്കെ നല്ലോണം പഠിച്ചു വെക്കുക. ഏതും വരെ അതിൽ നമ്മൾ ഖുർആൻ ഓതുമ്പോൾ പല സ്ഥലങ്ങളിലായി നമുക്ക് പരിചയമുള്ളതാണല്ലോ. അപ്പോൾ അതെന്താണ് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടാകും. ഇല്ലെങ്കിൽ ഒന്നുകൂടി അത് മനസ്സിരുത്തി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇൻഷാല്ലാ. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി, ബ്രാക്കറ്റിൽ നിന്നും ശരിയായത് പൂരിപ്പിച്ച് എഴുതാം. മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്, മൂന്ന് സ്ഥലങ്ങളിൽ പൂരിപ്പിക്കാനുണ്ട്. അത് പൂരിപ്പിക്കേണ്ട വാക്കുകളൊക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ അതിൻ്റെയൊക്കെ ആൻസർ എഴുതി നമുക്ക് നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. അൽ മാഹിറു ഡാഷ് അൽ ഖുർആനി ഡാഷ് അസ്സഫറത്തി ഡാഷ് അൽ ബററ. അതിൻ്റെ ആൻസർ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പേജ് നമ്പർ 3 നാലാമത്തെ വരി നോക്കൂ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ മാഹിറു ഫിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ. അപ്പോൾ അൽ മാഹിറു കഴിഞ്ഞിട്ട് ഫി എന്നാണ് വേണ്ടത്, ഫിൽ ഖുർആനി കഴിഞ്ഞ് പിന്നെ മഅ എന്നാണ് വേണ്ടത്. മഅ സഫറത്തി കഴിഞ്ഞാൽ അൽ കിറാമി എന്നാണ് വേണ്ടത്. ഇതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു വെക്കാം. ബ്രാക്കറ്റിലതാ, ഖുർആനിൽ നൈപുണ്യം നേടിയവർ ഖിയാമത്ത് നാളിൽ സഫർത്ത് എന്ന ബഹുമാനികളായ
മലക്കുകളുടെ കൂടെയായിരിക്കും. അപ്പോൾ പൂരിപ്പിക്കാൻ തന്നെ വന്നോളന്നില്ല, ചിലപ്പോൾ അർത്ഥം എഴുതാൻ വന്നാൽ നമുക്കത് എഴുതാലോ. അപ്പോൾ അതിനതും കൂടി പഠിച്ചു വെക്കുക. രണ്ടാമത്തെ നോക്കൂ, സുബ്ഹാനല്ലാഹി ഡാഷ് ലില്ലാഹി ഡാഷ് ഇലാഹ ഇല്ലാ ഡാഷ് വല്ലാഹു അക്ബർ. ബ്രാക്കറ്റിൽ വലാ അല്ലാ വൽഹംദു എന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഉത്തരം അറിയില്ലെങ്കിൽ പേജ് നമ്പർ 19 പാഠം 9 സുജൂദ് തിലാവത്തി എന്നുള്ളതിൽ അവസാനത്തെ പാരഗ്രാഫ് നോക്കൂ. സുജൂദ് ചെയ്തില്ലെങ്കിൽ, സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 4 തവണ ചൊല്ലൽ സുജൂദിന് പകരമാകുന്നതാണ്. അപ്പോൾ നമുക്കെന്താ കിട്ടിയത്? സുബ്ഹാനല്ലാഹി കഴിഞ്ഞിട്ട് വൽഹംദു, ലില്ലാഹി കഴിഞ്ഞിട്ട് വലാ, ഇലാഹ ഇല്ല കഴിഞ്ഞിട്ട് അല്ലാഹു, പിന്നെ വല്ലാഹു അക്ബർ അവിടെ ഉണ്ട്. ഇവിടെ അതിൻ്റെ കൂടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് എപ്പോഴാണ് ചെല്ലേണ്ടത്? നമ്മൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിലാണ് ചെല്ലേണ്ടത്. എത്ര തവണ ചെല്ലണം? 4 തവണ ചെല്ലണം. അപ്പോൾ ഇത് ഏത് രൂപത്തിലും ചോദ്യം വരാം. ഇനി മൂന്നാമത്തെ നോക്കൂ, അല്ലാഹുമ്മ നവ്വിർ ബി കിതാബിക ഡാഷ് വ അതുലിഖ് ബിഹി ഡാഷ് വശ്റഹ് ബിഹി ഡാഷ് വസ്തഅമിൽ ബിഹി ജസദി. ബ്രാക്കറ്റിൽ സുദരി ബസുരി ലിസാനി എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പേജ് നമ്പർ 22 മൂന്നാമത്തെ പാരഗ്രാഫിൽ തുടങ്ങുന്നത് തന്നെ അതാണ്. അല്ലാഹുമ്മ നവ്വിർ ബി കിതാബിക കഴിഞ്ഞിട്ട് ബസുരി, വ അതുലിഖ് ബിഹി കഴിഞ്ഞിട്ട് ലിസാനി, വശ്റഹ് ബിഹി കഴിഞ്ഞിട്ട് സുദരി, പിന്നെ വസ്തഅമിൽ ബിഹി ജസദി എന്നതിലുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതെന്താണ്? നമ്മളിപ്പോൾ കണ്ടതിൻ്റെ നേരെ തൊട്ടു മുമ്പുള്ള പാരഗ്രാഫ് നോക്കൂ. ഖുർആൻ പഠിച്ചത് മറന്നു പോവൽ വലിയ തെറ്റാണ്. ഖുർആൻ പഠിച്ചത് മറക്കാതിരിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്താണ്? ഖുർആൻ പഠിച്ചത് മറന്നു പോകുമെന്ന ഭയമുണ്ടെങ്കിൽ ഈ ദുആ ചൊല്ലുക. ആ ദുആ ആണ് ഇപ്പോൾ നമ്മൾ പൂരിപ്പിച്ചത്. അപ്പോൾ ഖുർആൻ പഠിച്ചത് മറന്നു പോവാതിരിക്കാനുള്ള ദുആ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഈ ദുആ എഴുതാം. അതിൻ്റെ ലാസ്റ്റ് വഖൂവത്തിക്ക ഫഇന്നഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക് എന്നും കൂടി ഉണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ അതിൻ്റെ താഴെ കാര്യം പാടെ പറയാൻ ശ്രദ്ധിക്കൂ. താഴെ കാണുന്ന ബൈത്ത് പതിവാക്കലും ഹിഫ്ലിന് സഹായകമാണ്. ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താ? യോജിപ്പിക്കാം. 3 ചോദ്യങ്ങളുണ്ട്. അതിനോട് യോജിക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ കള്ളിയിലുണ്ട്. പക്ഷേ അത് ഓർഡറിലല്ല, നമ്മൾ ഓരോന്നിനും ശരിയായത് കൊടുക്കുക. എന്താ ഒന്നാമത്തെ ചോദ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ. ഇടത് സൈഡിൽ സക്കത്ത ഹംസത്തുൽ ഖത്വ സയ്യിദ് ഇബ്നു സാബിത്ത് എന്നുള്ളതാണ്. ഇനി ഒരാൾക്കിത് ഒരു കുട്ടിക്ക് ഇതിൻ്റെ ഉത്തരം അറിയില്ല എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്ത്? എഴുത്തുകാരൻ എന്ന് പറഞ്ഞ ഒരാളാണല്ലോ. അപ്പോൾ അവിടെ ഒരാളെ പേരുള്ളത് സയ്യിദ് ഇബ്നു സാബിത്ത് എന്നാണ്. അതിൻ്റെ കൂടെ ആൻസർ എഴുതിയത് നമ്മൾ രണ്ടും കൂടി ഒന്ന് കൂട്ടി വായിച്ചു നോക്കുക. അപ്പോൾ ശരിയാണോ തെറ്റാന്നൊക്കെ ഒരുവിധം ബോധ്യപ്പെടും. ഇതിൻ്റെ ആൻസർ 22-ാമത്തെ പേജിൽ, നമ്മളിപ്പോൾ തൊട്ട് മുമ്പുള്ള ആ ഖുർആൻ പഠിച്ചത് മറന്നു പോകാതിരിക്കാനുള്ള ദുആവും ബൈത്തൊക്കെ പറഞ്ഞ ആ പേജിൽ ആദ്യ ഭാഗത്ത് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തന്നെയാണ് രണ്ട് അമീറുൽ മുഅ്മിനീങ്ങളുടെ കാലത്തും മുസഹഫുകൾ എഴുതുന്നതിന് നേതൃത്വം വഹിച്ചത്. 2-ാമത്തെ വഖീല മൻ റാഖ് എന്നതിൽ എന്താണത്? സഖത്തേണോ ഹംസത്തുൽ ഖത്വാണോ? ഇനിയിപ്പോൾ അതല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾ പേജ് നമ്പർ 16 നോക്കൂ. അവിടെ അവസാന ഒരു ബോക്സ് കാണാം. അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒന്ന് ശ്രദ്ധിക്കൂ. ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സഖത്ത എന്ന് പറയും. 4 സ്ഥലങ്ങളിലാണ് സഖത്ത ചെയ്യേണ്ടത്. ആ 4 സ്ഥലങ്ങൾ നോക്കൂ. 1 അൽകഹഫിൽ, അൽകഹഫ് എന്ന സൂറത്തിൽ വലം യജ അല്ലഹു ഐവജ കയ്യുമല്ലിയന്തിറബ്സൻഷദീത. പിന്നെ യാസീനിൽ മംബഅസനാമിം മർക്കദിന ഹാദാമാവാദുർ റഹ്മാൻ.
മൂന്നാമതേതാണ് നമ്മുടെ ഉത്തരത്തിലോട്ട് വരുന്നു, ഖിയാമ എന്ന സൂറത്തിൽ വക്കീല മൻ റാഖ്. അപ്പോൾ അതാണ് വക്കീല മൻ റാഖ് എന്നുള്ളത് നമ്മളെ ആൻസർ സക്കിത്ത എന്നാണ് ഇവിടെ വേണ്ടത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നാലാമത് മുത്തഫിഫീനിൽ കല്ലാബൽ ഖുർആൻ ആലാ ഖുലൂബിഹിം മാ കാനു യക്സിബൂൻ എന്നും കൂടി ഉണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങൾ നാലും പഠിച്ചു വെക്കുക. മൂന്നാമത്തത് ഇയ്യാക നഅബ്ദു, ഇതിലെ ഹംസ. നമ്മൾ പേജ് നമ്പർ 13 പാഠം 6 ഹംസത്തുൽ ഖത്ഉ എന്നുള്ള പാഠത്തിൽ ആ ഉദാഹരണം ബോക്സിലായിട്ട് അവസാനത്തെ ഉദാഹരണം മാലിക് യൗമിദ്ദീൻ ഇയ്യാക, മാലിക് യൗമിദ്ദീനി ഇയ്യാക. അപ്പോൾ കൂട്ടിയതാണെങ്കിലും നിർത്തുകയാണെങ്കിലും ഒക്കെ ആ ഹംസ പറയും. അപ്പോൾ അത് ഹംസത്തുൽ ഖത്ഉ എന്നാണ് ആൻസർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഹംസത്തുൽ ഖത്ഉ എന്ന് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എന്ത് ചെയ്യുക, ആ പേജിൽ അവസാനം പറയുന്നു തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്ഉ എന്ന് പറയും. അപ്പോൾ ഖത്ഉ പറഞ്ഞാൽ പിന്നെ വസ്ലും കൂടി അതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുക. തൊട്ട് മുമ്പുള്ള പാഠത്തിലുണ്ട്, അവസാന ഭാഗത്ത് പറയുന്നു ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് തജ്വീദിലെ ചോദ്യങ്ങളാണ്. തജ്വീദും ലിസാനും ഒന്നിച്ചൊരു പരീക്ഷ ആയതുകൊണ്ടാണ് ചോദ്യങ്ങൾ പകുതിയും പകുതിയായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മൾ പാഠഭാഗങ്ങളൊക്കെ മുഴുവനായിട്ട് വായിച്ച് പഠിക്കണം. ലിസാനിലെ ഒന്നാമത്തത് അഥവാ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കൂ. നുമയ്യിസുൽ മാളിയ വൽ മുളാരിയ മിനൽ അഫ്ആലിൽ ആത്തിയ. അതിൻ്റെ അർത്ഥം ശേഷം വരുന്ന ഫീലുകളെ മാളി മുളാരി എന്നിങ്ങനെ വേർതിരിക്കാനാണ്. മാളി മുളാരി എന്ന് കൊടുത്തിട്ട് ഓരോ ബോക്സുകളുണ്ട്. അപ്പോൾ അയക്ക് ഓരോന്ന് എഴുതാണ്. മാളിൻ്റെ ബോക്സിക്ക് മാളിയും മുളാരിൻ്റെ ബോക്സിക്ക് മുളാരികളും എഴുതാനാണ്. ഇവിടെ യജ്ലിസു, ദഹബ, നജഹ, യക്തുബു, യൻസുറു, ഷെരിബ എന്നൊക്കെയാണ് ഫീലുകളുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക, മാളി നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞു പോയ ഒരു കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. മുളാരി എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ യജ്ലിസു എന്ന് പറഞ്ഞാൽ ഇരിക്കും എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അത് വരാനിരിക്കുന്ന കാലമാണല്ലോ, അപ്പോൾ അത് മുളാരി. ദഹബ എന്ന് പറഞ്ഞാൽ പോയി, ചുരുക്കി പറഞ്ഞാൽ പോയി. അപ്പോൾ അത് മാളിയാണ്, കഴിഞ്ഞു പോയതാണല്ലോ. നജഹ, വിജയിച്ചു, അപ്പോൾ അത് മാളിയാണ്. യക്തുബ് പറഞ്ഞാൽ എഴുതും, എഴുതുന്നു എന്നൊക്കെ അർത്ഥം പറയാം, എന്നാലും അത് മുളാരിയാണ്. യൻസുറു, സഹായിക്കും, അപ്പോൾ അത് മുളാരിയാണ്. ഷെരിബ, കുടിച്ചു, അപ്പോൾ അത് മാളിയാണ്. അപ്പോൾ യജ്ലിസു, യക്തുബു, യൻസുറു എന്നുള്ളതൊക്കെ മുളാരിൻ്റെ കള്ളിയിലും ദഹബ, നജഹ, ഷെരിബ എന്നുള്ളതൊക്കെ മാളിയുടെ കള്ളിയിലാണ് എഴുതേണ്ടത്. ഇവിടെ നമ്മൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഉസ്താമാർ പറഞ്ഞു തന്നിട്ടുണ്ടാകും. എന്ത്, മുളാരിനെ മനസ്സിലാക്കാൻ, മുളാരിനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നാലക്ഷരങ്ങൾ തുടക്കത്തിലുണ്ടോ നോക്കിയാൽ മതി. അത്തൈന എന്നുള്ളതിൽ നാലക്ഷരങ്ങൾ, ഹംസ്, ത, യ, നൂന്, ഈ നാലക്ഷരങ്ങളിൽ ഏതെങ്കിലും തുടക്കത്തിനുണ്ടോ നോക്കിയാൽ അത് മുളാരിയായിട്ട് നമുക്ക് കണക്കാക്കാം. യജ്ലിസു, ഇവിടെ വന്ന ഫീലുകളിൽ മൂന്നെണ്ണത്തിലും തുടക്കത്തിൽ യ ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് മുളാരിയാണ് എന്നുള്ളത്. ഇനി ഈ പദങ്ങളല്ല, ഈ പദങ്ങൾ തന്നെ വന്നോളണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ പേജ് നമ്പർ 6 ബോക്സ് ഉണ്ട്, അതിലുണ്ട് മാളി മുളാരി, കുറച്ച് ഫീലുകളൊക്കെ ഉണ്ട്. അതേപോലെ നിങ്ങൾ സ്വന്തമായിട്ട് കുറേ ഫീലുകളൊക്കെ നോക്കി മനസ്സിലാക്കി മാളി മുളാരിയൊക്കെ ആക്കി എഴുതി പഠിക്കുക ഇൻഷാല്ലാ. ആറാമത്തത് നക്തുബുൽ മുസന്ന വൽ ജംഉ, മുസന്നയും ജംഉം, ദ്വിവചനവും ബഹുവചനവും എഴുതാനാണ്. രണ്ട് ഫീലുകളെ തന്നിട്ടുള്ളൂ, അകല, റജ, അതിൻ്റെ മുസന്നകൾ. അപ്പോൾ രണ്ടെണ്ണത്തെ സൂചിപ്പിക്കുന്നത് തൊട്ടടുത്ത കള്ളിയിലും അതിലധികം രണ്ടിൽ കൂടുതലുള്ളതിനെ സൂചിപ്പിക്കുന്നത് ജം എന്നുള്ള കള്ളിയിലാണ് എഴുതേണ്ടത്. അപ്പോൾ അക്കല എന്നുള്ളത് മുസന്നന്ത, അക്കല ഒരലിഫ് കൂട്ടി കൊടുത്ത മുസന്ന എന്ന് നമ്മൾ പഠിച്ചിരിക്കണമല്ലോ. അതേപോലെ ജം ആക്കാൻ എന്ത് ചെയ്യണം, അവസാന ഒരു വാവും ഒരലിഫും കൂടി കൂട്ടിച്ചേർക്കുക. അപ്പോൾ അക്കലൂ എന്നായി, അക്കല, അക്കല, അക്കലൂ. പിന്നെ റജ ആണെങ്കിൽ എങ്ങനെയാവുക, റജ, റജ, റജ. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ
മാലിയായ രണ്ട് ഫീലുകൾ മുസന്നിൻ ജമ്മുവാണ് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. ഇനി മാലി തന്നെ വന്നോളന്നില്ല, മുലാരി വന്നാലോ? അപ്പോൾ നമുക്ക് നോക്കി നോക്കുക. അക്കല എന്നുള്ളതിൻ്റെ മുലാരി മുഫ്രദ് യഅ്കുലു എന്നാണ്. അപ്പോൾ ഇതിനെങ്ങനെ മുസന്നാക്കും? ആ വാക്കിൻ്റെ അവസാനം ഒരു അലിഫും കസറുള്ള നൂനും ചേർത്ത് കൊടുത്താൽ അത് മുസന്നായി. അപ്പോൾ യഅ്കുലു എന്നുള്ളത് യഅ്കുലാനി എന്നായി. റജാൻ്റെ മുലാരി യർജിഹു എന്നാണ്. അപ്പോൾ അതിനെ മുസന്നാക്കുമ്പോൾ അലിഫും നൂനും ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ യർജിയാനി. അതേപോലെ ജം ആക്കുമ്പോഴോ യഅ്കുലു എന്നുള്ളത് യഅ്കുലാനി മുസന്നായി, അവസാനം വാവും നൂനും ചേർത്ത് കൊടുത്താൽ ജം ആയി. അപ്പോൾ യഅ്കുലൂന. അതേപോലെ യർജിഹു യർജിഹാനി കഴിഞ്ഞിട്ട് ലാസ്റ്റ് വാവും നൂനും ചേർത്ത് കൊടുത്താൽ യർജിഹൂന ജം ആയി. നിങ്ങളുടെ പുസ്തകത്തിലെ 13-ാമത്തെ പേജിൽ അവസാനത്തെ ബോക്സിൽ നോക്കൂ. ആദ്യത്തെ കള്ളിയിൽ മാലിയായ ഒരു 4 ഫീലുകളും അതേ ഫീലുകളുടെ മുലാരി അപ്പുറത്തെ കള്ളിയിലും കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും മുസന്നിൻ ജമ്മും വേർതിരിച്ച് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കുക. അതുപോലെ വേറെ ഫീലുകളൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്തു നോക്കിയാൽ നമുക്കതെങ്ങനെ ചെയ്യണം, എങ്ങനെ എടുക്കണം എന്നുള്ളത് മനസ്സിലാവും. ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും അതിന് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. റത്തിബിൽ കലിമാത്ത്, കലിമത്തുകളൊക്കെ ഓർഡറിലാക്കി കൊടുക്കാനാണ്. ഓർഡർ തെറ്റിച്ചിട്ടാണ് അവിടെ കൊടുത്തേക്കുന്നത്. അസുബെ സൊല്ലൈന ജമാഅത്തൻ സ്വലാത്തൻ. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് ഓർഡറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സുബഹ് പറഞ്ഞാൽ സുബഹ്, സൊല്ലൈന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിസ്കരിച്ചു, ജമാഅത്തൻ ജമാഅത്തായി, സ്വലാത്ത നിസ്കാരം. അപ്പോൾ സുബഹ് നിസ്കാരം, ഞങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചു എന്നാണ് അർത്ഥം വരേണ്ടത്. അപ്പോൾ അതെങ്ങനെ ഓർഡറിലാക്കും? സൊല്ലൈന സൊലാത്ത സുബിഹി ജമാഅത്തൻ. ഈ പദം അങ്ങനെയാണ്, ഇതന്നെ വന്നോളണമെന്നില്ല. ലിസാനിലിഷ്ടം പോലെ പദങ്ങൾ വാചകങ്ങളൊക്കെ പുസ്തകത്തിലുണ്ട്, ഏതും വരാം. അപ്പോൾ അർത്ഥങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി പരമാവധി എങ്ങനെ യോജിപ്പിക്കാൻ കഴിയും എന്നൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ഓർഡറിലാക്കി എഴുതുക ഓരോന്നും. പിന്നെ രണ്ടാമത്തത് എന്താ? മുഖദ്ദിമൻ ഫിൽഹലായി രിജിലഹു ദഹല അൽ യുസ്ര ജാബിറുൻ. അർത്ഥം നോക്കിയാൽ മുഖദ്ദിമൻ എന്ന് പറഞ്ഞാൽ മുന്നിട്ട്, ഫിൽഹലായി പറഞ്ഞാൽ ഹലായിൽ ടോയ്ലറ്റിൽ, രിജിലഹു പറഞ്ഞാൽ അവൻ്റെ കാല്, ദഹല പറഞ്ഞാൽ പ്രവേശിച്ചു, അൽ യുസ്ര പറഞ്ഞാൽ ഇടത്, ജാബിർ പേരാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് യോജിപ്പിക്കാം? ജാബിർ ഇടത് കാൽ മുന്നിട്ട് ടോയ്ലറ്റിൽ പ്രവേശിച്ചു എന്നാക്കാലോ. അപ്പോൾ എങ്ങനെ കൊടുക്കും? ദഹല ജാബിറുൻ ഫിൽഹലായി മുഖദ്ദിമൻ രിജിലഹുൽ യുസ്ര. അങ്ങനെ ഓർഡറിലാക്കുക. ഇനി 8-ാമത്തത് നമ്മൾ ഉൽ ഫറാഖ ബിൽ മുനാസിബ്, യോജിച്ചത് കൊണ്ട് വിട്ടുഭാഗം പൂരിപ്പിക്കാനാണ്. ഒരു 5 ചോദ്യങ്ങളുണ്ട്. ഡേഷ് അൽ അബു ഇലൽ മസ്ജിദി. 1-ാമത്തത്, ഡേഷ് അൽ അബു ഇലൽ മസ്ജിദി, ഉപ്പ പള്ളിയിലേക്ക്. ഇനി അതിനോട് യോജിക്കുന്നത് മുകളിലുണ്ട്. മുകളിൽ യുനല്ലിഫാനി യദ്ഹബു യക്തുബാനി യഖ്റഉ ഷരിബ്ന എന്നൊക്കെയാണ്. യുനല്ലിഫാനി പറഞ്ഞാൽ അവർ രണ്ടുപേരും വൃത്തിയാക്കുന്നതാണ്. യദ്ഹബു എന്ന് പറഞ്ഞാൽ പോകും. യക്തുബാനി പറഞ്ഞാൽ രണ്ടുപേര് എഴുതും. യഖ്റഉ പറഞ്ഞാൽ വായിക്കും അല്ലെങ്കിൽ ഓതും. ഷരിബ്ന എന്ന് പറഞ്ഞാൽ അവർ കുടിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ മറ്റേ അർത്ഥം മാത്രം നോക്കണ്ട, അർത്ഥം മാത്രമല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മുദക്കർ, മുഅന്നസ്, മുഫ്രദ്, മുസന്ന, ജം, ഇതൊക്കെ ഓരോന്ന് വരുമ്പോൾ അതിനോട് യോജിക്കുന്നതേ അടുത്തത് വരാൻ പാടുള്ളൂ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ വെച്ചെങ്ങാണ്ടാണ് എഴുതേണ്ടത്. അപ്പോൾ 1-ാമത്തത് അതിൽ യോജിക്കെന്താണ്? യദ്ഹബു എന്നുള്ളതാണ്. യദ്ഹബുൽ അബു ഇലൽ മസ്ജിദി. പിന്നെ അതിൻ്റെ കൂടെ 2-ാമത്തെ നോക്കൂ. ഡേഷ് അൽ ഉസ്താദു അൽ ഖുർആന. ഉസ്താദ് ഖുർആൻ ഓതും അല്ലെങ്കിൽ ഓതുന്നു എന്നാണ്. അപ്പോൾ അതിന് ഏതാണ് ബ്രാക്കറ്റിലുള്ളത്? യഖ്റഉ, യഖ്റഉൽ ഉസ്താദു അൽ ഖുർആന. അപ്പോൾ അത് കറക്റ്റായല്ലോ. ഇനി 3-ാമത്തത്, മുഹമ്മദുൻ വ ബഷീറുൻ. മുഹമ്മദും അതേപോലെ ബഷീറും. ഡേഷ് അൽ അസ്നാന, പല്ലുകൾ. എന്താണ് വരിക?
ഇവിടെ മുഹമ്മദ് ബഷീർ രണ്ടാളുകളുണ്ട്, അപ്പോൾ മുസന്ന കൊടുക്കണം. മുകളിൽ മുസന്ന രണ്ടെണ്ണം ഉണ്ട്, യുനല്ലിഫാനി ഉണ്ട്, യക്തുബാനി ഉണ്ട്. പക്ഷേ ഇവിടെ യോജിക്കുന്നത് പല്ലുകൾ, അപ്പോൾ അതിനോട് യോജിക്കുന്നത് എന്താ? യുനല്ലിഫാനി വൃത്തിയാക്കുന്നു അല്ലെങ്കിൽ വൃത്തിയാക്കും എന്നാണല്ലോ. അപ്പോൾ യുനല്ലിഫാനി എന്നാണ്. മുഹമ്മദും ബഷീറുൻ യുനല്ലിഫാനി അല്ലസ്നാന. പിന്നെ അതേപോലെ മൂന്നാമത്തത് അല്ല നാലാമത്തത് അത്വാലിബാനി ഡേഷ് അദ്ദർസ, രണ്ട് വിദ്യാർത്ഥികൾ പാഠം രണ്ട് പേര് എഴുതുന്നു എന്നാണ് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ യക്തുബാനി എന്നാണ് ആൻസർ. യക്തുബാനി അത്വാലിബാനി യക്തുബാനി ദർസ. അവസാനത്തെ അഞ്ചാമത്തത് അൽബനാത്തു പെൺകുട്ടികൾ ഡേഷ് അൽ ഹലീബ, പാല് അവർ കുടിച്ചു എന്നാണ് വേണ്ടത്. അപ്പോൾ അതിൽ ബാക്കിയുള്ളത് ഷെരിബിന എന്നുള്ളതാണ്. അൽബനാത്തു എന്നുള്ളത് ജം ആണ്, മുഅന്നസാണ്. അതേപോലെ ജം മുഅന്നസ് ഉള്ളത് ബ്രാക്കറ്റിൽ ഷെരിബിന എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അൽബനാത്തു ഷെരിബിന ഷെരിബിനൽ ഹലീബ. ഇങ്ങനെ ഇത് മാത്രമല്ല, പല പാഠങ്ങളിലും പല രൂപത്തിലും ഇതേപോലെ വിട്ടഭാഗം പൂർത്തിയാക്കി എഴുതാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് മനസ്സിലാക്കുക, പഠിക്കുക. ഇനി അവസാനത്തെ ഒമ്പതാമത്തെ ചോദ്യം നുജീബു, നമുക്ക് ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്ന് ഇലാ ഐന ഹാജർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിൻ്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടേക്കാണ് ഹിജറ പോയത്? അതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾക്കറിയാം എന്നാലും പുസ്തകത്തിൽ ഞാനൊന്ന് കാണിച്ചുതരാം. പേജ് നമ്പർ 18 ചെറിയ ഒരു പാരഗ്രാഫിൽ പറയുന്ന ആ സംഭവം, നബി തങ്ങളുടെ ഹിജറയുമായി ബന്ധപ്പെട്ടത്, അത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അതിൻ്റെ താഴത്തുണ്ട്. ഒരു 7 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഈ വന്നത്. ടെക്സ്റ്റിൽ രണ്ടാമത്തെ ചോദ്യമാണ് ഇലാ ഐന ഹാജർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? പാരഗ്രാഫിൽ ഫസ്റ്റ് വരിനെ നോക്കൂ. ഹാജർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ മക്കത്തൽ മുക്കറമത്തി മഅ അബീബക്കരിൻ റളിയല്ലാഹു അൻഹു ഇലൽ മദീന. അപ്പോൾ ആൻസർ ചുരുക്കിയതാണെങ്കിൽ ഇലൽ മദീന എന്നെഴുത. അതെല്ലാം ഒന്നും കൂടി വിശദീകരിച്ച് എഴുതാൻ വയ്ക്കുമെന്നുണ്ടെങ്കിൽ ഹാജർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീന എന്നും എഴുതാം. 3 മാർക്കുള്ളൂ. മാർക്കിനനുസരിച്ചും കണ്ട് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ എന്താണ് അർത്ഥം വരിക? നബി തങ്ങൾ ഹിജറ പോയത് എവിടേക്കാന്നാണുള്ള ചോദ്യം. ഇലൽ മദീന, മദീനയിലേക്ക്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. കം സനത്തൻ ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന, മദീനയിൽ നബി തങ്ങൾ എത്ര വർഷമാണ് താമസിച്ചത്, ജീവിച്ചത്? അതിൻ്റെ ഉത്തരം ഇതേ ഫിഖറയിലുണ്ട്. നോക്കൂ, അതിൻ്റെ അവസാനം ആയിഷ ഫീഹ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റ സിനീൻ. അങ്ങനെ ഉത്തരം എഴുതാൻ വയ്ക്കുമെങ്കിൽ അങ്ങനെ തന്നെ എഴുതുക. ഇനി അതല്ല എങ്കിൽ അശ്റ സിനീൻ എന്നെങ്കിലും എഴുതി വെക്കുക. അഥവാ 10 വർഷം ആണ് നബി തങ്ങൾ മദീനയിൽ ജീവിച്ചത്. ഈ ഫിഖറയിൽ കുറച്ചും കൂടി ചോദ്യങ്ങളുണ്ട്. എവിടെ നിന്നാണ് ഹിജറ പോയത്? മിൻ ഐന ഹാജർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിൻ്റെ ആൻസർ മിൻ മക്ക. പിന്നെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തത് മൻ കാന മഅഹു, നബിൻ്റെ കൂടെ ആരുണ്ടായിരുന്നത്? ആൻസർ അബീബക്കർ റളിയല്ലാഹു അൻഹു. പിന്നെ മൂന്നാമത് ഇലാ ഐന വസല അവലൻ, അവർ രണ്ടുപേരും നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ആദ്യമായി എത്തിയത് എവിടേക്കാണ്? അതിൽ പറയുന്നുണ്ടല്ലോ ഇലാ ഗാരി സൗർ ഗുഹയിലേക്കാണ്. നാലെന്താ? അല്ല, 5 കം യൗമൻ മക്കസാഫിൽ ഗാരി, രണ്ടുപേരും ആ ഗുഹയിൽ താമസിച്ചത് എത്ര ദിവസമാണ്? തൊട്ടടുത്ത് തന്നെ പറയുന്നുണ്ട് സലാസത്ത് അയ്യാമിൻ. 6 ചോദ്യം മാതാ കാന ഇസ്മുൽ മദീനത്തി ഖബ്ല അൽ ഹിജ്റത്തി, ഹിജ്റയുടെ മുമ്പ് മദീനയുടെ പേരെന്തായിരുന്നു? തൊട്ടപ്പുറത പറയുന്നു ഇസ്മുൽ കാന ഇസ്മുൽ മദീനത്തി ഖബ്ല അൽ ഹിജ്റത്തി യസ്രിബ്. അപ്പോൾ യസ്രിബ് എന്നാണ് ആൻസർ. ലാസ്റ്റ് അവസാനത്തെ ചോദ്യം കം സനത്തൻ ആയിഷ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന, അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു. അശ്റ സിനീൻ. അവസാനത്തെ ചോദ്യം 9 മൂന്നാമത്തത് അയ്യുൽ ജമാഅത്തി അഫ്ലൽ, ജമാഅത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അതിൻ്റെ ആൻസർ 12 പേജിൽ
നാലാമത്തെ പാഠണ്ടിൽ അദ്രസുർ റാബിർ അഫ്ലലുൽ ജമാഅത്തി. അതിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ നോക്കൂ, ഫസ അലോഹു യാ അബാന അയ്യുൽ ജമാഅത്തി അഫ്ലൽ. അവർ ചോദിച്ചു, ഞങ്ങളെ ഉപ്പ ഏതാണ് ജമാഅത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അതിൻ്റെ തൊട്ട് മുമ്പ് ഉപ്പ മക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്നലിൽ ജമാഅത്തി ഫള്ളൻ അലാ സ്വലാത്തിൽ ഫദ്ദി ബിസബിൻ വൈശ്രീന ദറജ. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്ത് നിസ്കാരത്തിന് 27 ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കുട്ടികൾ ചോദിക്കുന്നത്, യാ അബാന അയ്യുൽ ജമാഅത്തി അഫ്ലൽ, ഏതാണ് ജമാഅത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ഫ അജാബ, അപ്പോൾ ഉപ്പ മറുപടി പറയാണ്, യാ അബ്നാഈ, എൻ്റെ പൊന്നുമക്കളെ, അഫ്ലലുൽ ജമാഅത്തി അൽ ജുമാഅത്തു, ജമാഅത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽ ജുമാഅത്തു, ജുമുഅയാണ്. ചിലപ്പോൾ അത് ബാക്കി പൂരിപ്പിക്കാനൊക്കെ പരീക്ഷയ്ക്ക് വരാം. അപ്പോൾ സുമ്മ എന്നിങ്ങനെ ഇട്ടിരുന്നാണ്ട് ബാക്കി നമ്മൾ ചേർത്ത് കൊടുക്കാനൊക്കെ വരാം. അങ്ങനെ വരികയാണെങ്കിൽ സുമ്മ സുബുഹു, അത് കഴിഞ്ഞിട്ട് സുമ്മ സുബുഹു, അത് കഴിഞ്ഞിട്ട് സുമ്മൽ ഇഷാ ഉ, അത് കഴിഞ്ഞിട്ട് സുമ്മൽ അസ്റു, സുമ്മൽ ദുഹ്റു, സുമ്മൽ മഗ്‌രിബു, ഇങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ ലിസാനിലെ ക്വസ്റ്റ്യനുകളും ഇവിടെ തീർന്നിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് പരീക്ഷയും ഒന്നായതുകൊണ്ടാണ് കുറച്ച് ചോദ്യങ്ങൾ, ഓരോ പരീക്ഷകളാണെങ്കിൽ തോനെ ചോദ്യങ്ങളുണ്ടാകും. എന്നിരുന്നാലും നമ്മൾ പാഠങ്ങളൊക്കെ നന്നായി പഠിക്കുക. ലിസാനിൻ്റെ ഒരു പ്രത്യേകത, തിരിഞ്ഞാൽ നല്ലോണം തിരിയും, അല്ലാത്തോ നട്ടം തിരിയും എന്ന് പറഞ്ഞ പോലെ, ഇത് രണ്ടാം ക്ലാസ്സിനും മൂന്നാം ക്ലാസ്സിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു വരികയാണെങ്കിൽ പിന്നീട് ഒരു ക്ലാസ്സിലും ലിസാന് ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മാത്രമല്ല നല്ലോണം പഠിക്കാനും അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനും നല്ല സന്തോഷവും ഒരു രസമൊക്കെ ഉണ്ടാവും. നമ്മുടെ സ്കൂളിലെ മാത്സിൻ്റെ പോലെയാണ്, അത് നല്ലോണം പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ നല്ല സുഖകരം, നല്ല സന്തോഷം, ഇഷ്ടമായിരിക്കും. ഇല്ലെങ്കിലോ നല്ലോണം തലക്ക് ഭ്രാന്തുടിക്കുന്ന ഒരു വിഷയമാണ്. അതേപോലെയാണ് ലിസാന്, നല്ലപോലെ മനസ്സിലാക്കിയാൽ ഓരോ ക്ലാസ്സുകളും അതത് ക്ലാസ്സുകളിലെടുക്കുന്ന വിഷയങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയാൽ ഓരോ വർക്കുകളും ചെയ്യാൻ നമുക്ക് നല്ല സന്തോഷക്കാരും നല്ല രസക്കാരും നല്ല ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ആകെ വെറുപ്പ് തോന്നും. അപ്പോൾ ഏതായാലും നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങി നല്ല കുട്ടികളായി വളരാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. എല്ലാവർക്കും നല്ല ഒരു പരീക്ഷാ വിജയം നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.